മീനച്ചിൽ SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ പാലായിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാവേലിക്കര കാട്ടച്ചിറ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൽ തൽസി തുടരാനുള്ള കോടതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾക്ക് നേരെ പോലീസ് നടത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഗോകുലം ഗോപാലിന്റെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം അരുൺ കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേസിന് അനുകൂലമായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ SNDP യോഗത്തിന് അനുകൂലമായിട്ടുണ്ട് ആ കോടതിയിൽ കേസ് അനുകൂലമായിട്ട് വരികയും ആ കേസ് അങ്ങനെ നിലനിൽക്കെ രണ്ടു കൂട്ടർക്ക് എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിന് മാത്രമേ ഉള്ളൂ, നിലവിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഭരണകർത്താക്കൾക്ക് മാത്രം അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങുകയും ആ ഉത്തരവ് നിഷേധിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഗോകുലം ഗോപാലിന്റെ ഗുണ്ടകൾ ആ കോളേജിലേക്ക് അതിക്രമിച്ച് കടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ SNDP യോഗത്തിന്റെ പ്രവർത്തകർ എല്ലാവരും കൂടി കൂടി അത് പോയി തടയുവാനുള്ള ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പോലീസിന്റെ നീചമായ പ്രവർത്തനങ്ങളിൽ കൂടെ ആ യോഗ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനെതിരെ നമുക്കറിയാം ഗോകുലം ഗോപാലൻ നിലവിൽ ഇപ്പോൾ മീനച്ചിൽ യൂണിയനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മീനച്ചിൽ SNDP യൂണിയന്റെ കീഴിലുണ്ടായ മീനച്ചിൽ SNDP 49 ശാഖകളിലെയും ആൾക്കാരോട് പണപ്പിരിവ് നടത്തി സ്വന്തമായി നമ്മുടെ വളതൂക്കൽ ഒരു കോളേജ് ഇതുപോലെ തന്നെയുള്ള ഒരു കോളേജ് സ്ഥാപിക്കുകയും ആ കോളേജ് നിലവിൽ ഇപ്പോൾ ഗോകുലം ഗോപാലൻ അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ടാണ് മീനച്ചിൽ യൂണിയൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് മൂവ്മെന്റ് കോട്ടയം ജില്ലാ കൺവീനർ അനീഷ് ഇരട്ടയാനി, സുധീഷ് ചെമ്മംകുളം, സുമോദ് വളയത്തിൽ, അനീഷ് കോലത്ത്, സൂരജ് പാല, അനിൽകുമാർ PG, ബിന്ദു സജികുമാർ, സോമൻ വള്ളിച്ചിറ, സന്തോഷ് എംപാറയിൽ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ശാഖ യോഗത്തിലെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ പങ്കെടുത്തു.